ലൗഡ് സ്പീക്കർ ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ തൊഴിലാളി വർഗ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന നിയോജക മണ്ഡലത്തിൽ CPIയുടെ വി ശശിയും യൂത്ത് കോൺഗ്രസ് നേതാവ് KS അജിത് കുമാറും നേർക്കുനേർ പോരിനിറങ്ങുമ്പോൾ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്ത് പരിശോധിക്കാം. എല്ലാവരും ഉപയോഗപ്രദമായ രീതിയിൽ അവരുടെ വോട്ടുകൾ വിനിയോഗിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വീണ്ടും ഒരു തുടർ ഭരണം ആണ് കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായി പ്രതികരിക്കാൻ പഠിക്കണം. അഴിമതി നേരിട്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും, കുറച്ച് പേര് അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതി ഉള്ള ആൾക്കാരെ വേണം നമുക്ക്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എനിക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യും. നന്മ ചെയ്യണ സർക്കാർ തന്നെ നമുക്ക് വേണം, അത് ഉറപ്പാണ്. അല്ലാതെ നമുക്ക് ഈ വിലക്കയറ്റവും പിടിച്ചു വരി അക്രമം കൊള്ള ഇതൊക്കെയാണ് ഈ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാണ് ഇപ്പോൾ കൂട്ടുള്ളത്. നല്ലതിന് ഒരു കൂട്ടും ഇല്ല. അത് വേണ്ടാന്ന് വെച്ചിട്ട് നല്ലത് ചെയ്യുന്നവരാണ് നമുക്ക് വരേണ്ടത്. UDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഈ ശാർക്ക് രമ്യയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതുവരേക്കും എനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും എനിക്ക് തന്നിട്ടില്ല. എനിക്കാണെങ്കിൽ കണ്ണിൽ നല്ല കാഴ്ചയില്ലാത്ത ഞാനാണ്. എനിക്ക് ആര് കിടക്കണമെന്നൊരാ അവർക്കായിരിക്കും ഈ തവണ വോട്ടിടുന്നത്. പരസ്യമായിട്ട് ഞാൻ വോട്ടിടും, പക്ഷേ എനിക്കൊരു കിടക്കണം കിട്ടണം. നമ്മൾ കിടന്ന് ഈറത്തോളിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, അതിൽ കിട്ടുന്നത് ആഹാരം ഞങ്ങൾ വാച്ച് കഴിച്ചോളെ. ഇവർക്കൊക്കെ വോട്ടിട്ട് ജയിച്ചിട്ട് അങ്ങ് മേടയിൽ കയറി ഇരുന്നിട്ട് അവരെ അവരെ കുടുംബങ്ങളും നല്ല ജീവിക്കുന്നു. നമ്മളൊരു മാൻഡസിന് അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾ കൊണ്ടൊന്ന് ചെയ്തിട്ട് കൊണ്ടൊന്ന് കാണിക്കും എന്നാണ് പറയുന്നത്, അറിയാമോ? കേരളത്തിൽ BM സുധീരനും രമേശ്വരൻ തലയും ഉമ്മൻചാണ്ടി സാറും ഒരുമിച്ച് നിന്ന് നല്ലയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ, ജനങ്ങൾ ആ പ്രവർത്തനം നല്ലയിൽ മനസ്സിലാക്കിയാൽ UDF അധികാരത്തിൽ വരുമെന്നൊരു യാതൊരു സംശയവും. വോട്ട് ചോദിച്ച് വരുന്നിടത്ത് നമുക്കൊന്നും പറയാനുള്ള, നമ്മളെ സാമ്പത്തിക ജീവിതം നമ്മളങ്ങ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചോദിച്ച് വരുന്നവർക്ക് ഒരു കിഡ്നിക്ക് രോഗമുണ്ട്, ഒരു ഓപ്പറേഷൻ തീരുന്നവർക്ക് അതിലൊന്നും ഒരു അനുകൂല്യം ആരും മാറ്റി കൊടുത്തില്ല. പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഇരിക്കുന്ന തിട്ടത്താഴെ ഇരിക്കുന്ന ഒരു വീട്ടിനകത്ത് വീട് വെള്ളം കയറിയാൽ പോലും അവരൊരു പദ്ധതി ചെയ്യുന്നില്ല. പിന്നെ ഇതെന്തിനാണ് ഗവൺമെൻറ് ഇരിക്കുന്നത്? നിരപരാധികളെ കൊന്ന് അവർ ചോദിക്കുക. നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം LDF ജയിച്ചാലാണ്. സാധനം വാങ്ങിക്കാനും എല്ലാത്തിനും LDF ജയിച്ചാലേ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോൺഗ്രസ് ജയിച്ചെന്നും പറഞ്ഞ് അഴിമതി വരണമാണ്. അതുപോലെ ഈ താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ല, രോഗികളെ നോക്കാൻ ഡോക്ടറില്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ശാർക്കര ബൈപ്പാസ് ഏകദേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ശശി തന്നെ വരണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം. തുടർ ഭരണമാണ് നല്ലത്, കാരണം ഒരുപാട് സഹായങ്ങളും ഒരുപാട് വികസന പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ട്. തുടർ ഭരണമാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓട്ടോ ഡ്രൈവർ എന്നല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് വിവിധ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത് പിന്നെ വികസനം ചെയ്തൊരാളിനൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് ജനങ്ങളുടെ മനസ്സിൽ കൂടുതലും കാണുന്നത്. കോൺഗ്രസ്സുകാർ കൂടി കൂടി പറയുന്നത് ഇപ്പോഴത്തെ വി ശശി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് നല്ലൊരു അഭിപ്രായം പറയുന്നത്. അദ്ദേഹം നല്ല വ്യക്തിത്വവും പിന്നെ നല്ല ക്ഷമാശീലനും പക്വതയുള്ളൊരു വ്യക്തിയെന്നാണ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള അറിവ്. അവരുടെ ഭരണം അടുത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് വോട്ടിന് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ വികസനം കാര്യമായ രീതിയിലൊന്നും നടന്നിട്ടില്ല ചെറിയ കീഴിനെ സംബന്ധിച്ച്. ചിറയിൻകീഴ് മുതൽ കടക്കാവ് പ്രദേശം വരെയുള്ള ആ റോഡ് കിടക്കുന്ന കണ്ട അറിയാൻ കഴിയും ഇവിടുത്തെ ഭരണം, അല്ലെങ്കിൽ ഈ പ്രദേശത്തോട്ട് കാണിക്കുന്ന അവഗണന എന്താണ്. പിന്നെ വികസനത്തിൻ്റെ ഒരു മാതൃക കാണുമെങ്കിൽ ഇവിടെ ഈ തൊട്ടടുത്ത് ഈ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കടവിലെ സ്റ്റെപ്പ് നോക്കിയാൽ അറിയാം, അതിൻ്റെ സൈഡ് വാളുകൾ അതായത് സംരക്ഷണ വിധി പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അധികാരികളുടെ ഒരു യാതൊരു ശ്രദ്ധയും ഈ മേഖലയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളുടെ വോട്ടുകൾ ഇവിടെ യുവാക്കൾ പൂർണ്ണമായിട്ടും
മറ്റുള്ളവരും ബി ജെ പിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തവണ ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരും. ഇത്രയും രണ്ട് പാർട്ടിയും മാറിയും തിരിഞ്ഞ് വന്നിട്ട് ഒരു വികസനമില്ലായിരുന്നു. അണ്ട് ഇടതിനും വലതിനും വോട്ടില്ല, ബി ജെ പിക്കാണ് വോട്ട്. ഇവിടെ നമ്മളെ ജംഗ്ഷനിൽ ഒരു നല്ലൊരു ലൈറ്റില്ല, നല്ലൊരു വെയിറ്റിംഗ് ഷെഡില്ല, മറ്റ് വികസനങ്ങളില്ല. ഈ പറഞ്ഞ കണക്ക് സൊസൈറ്റിയും രണ്ട് പാർട്ടികളും കൂടി നടത്തി നടത്തി അത് പൊളിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ തെക്കുംപാ ദേശം എന്ന് പറയുമ്പോഴത്തേ ഈ കയർ തൊഴിലാളികളായിരുന്നു ഫുള്ള് ഈ ഏരിയയിൽ. ആ പാവപ്പെട്ട ഇവിടെ ഒരു സൊസൈറ്റി, ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, കയർ സൊസൈറ്റി. ആയിരക്കണക്കിന് പാവപ്പെട്ട അമ്മമാർ തൊഴിലെടുത്തോണ്ടിരുന്ന സ്ഥലം. അത് ഈ രണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൂടെ മാറിയും തിരിഞ്ഞ് ഭരിച്ച് ആ സൊസൈറ്റി അടപ്പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളക്കണക്ക് എഴുതി വെച്ച് പാവപ്പെട്ട ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ടീമിലാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ബി ജെ പിയെ വോട്ട് ചെയ്യുള്ളൂ, നമ്മുടെ വോട്ട് ബി ജെ പിക്കാണ്, തെക്കുംപാ നിവാസികളുടെ. ഒരു പൈപ്പിലാണ് ഒരു 90 വരുന്നത്. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഞങ്ങൾ കടപ്പുറത്ത് കിടക്കണം, ഞങ്ങൾക്ക് ഒരു അനൂല്യവും ഇല്ല. എല്ലാം ചെയ്യണം, ഓല കെട്ടി കിടക്കാൻ നിവൃത്തിയില്ല, വീടെല്ലാം പുളന്ന് വാരി കിടക്കണം. ഇത്ര തന്നെ നമുക്കല്ല, എന്താ നമുക്ക് വോട്ട് ഉപയോഗിക്കാൻ വരണവരൊക്കെ ഞങ്ങൾ സമാധാനം കൊടുക്കാൻ ചൊല്ലി തന്നെ ഞങ്ങളെ ഇരിക്കണത്. ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല മക്കളെ. ഞങ്ങൾ അസുഖക്കാരാണ്. ഞങ്ങൾക്ക് അവർ ഭൂമി അടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു ഭൂമിക്ക് പോലും അവരിതാക്കിയില്ല. അവർ ഓരോരുത്തർ വന്ന് 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 വോട്ട് ചോദിക്കും, വോട്ട് ചോദിക്കും, നമ്മളങ്ങ് കൊടുക്കും. പിന്നെ അവരെ കാണും, ജയിച്ചു തീർന്ന അവരെ കാണേ ഇല്ല. ഈ വികസനവും വികസനവും എന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെയൊക്കെ ദ്രോഹിക്കുന്നത്, അവര് പണം ഉണ്ടാക്കി, അവര് കോടികൾ ഉണ്ടാക്കി, സമയമാകുമ്പോ അവര് കോടികൾ ഉണ്ടാക്കി, അവര് ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും പാർട്ടിക്കാർക്കൊക്കെ എല്ലാം 50,000, 1,00,000, 2,00,000 രൂപ വെച്ചവരൊക്കെ ഇങ്ങ് മേടിക്കുകയും ചെയ്തു. ഈ പാവട്ടെ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്നു. നാട്ടിന് പൈപ്പില്ല, പൈപ്പ് വെള്ളം ഇല്ല, ഇതൊക്കെ തന്നെ അല്ലാന്തോര് പറയട്ടെ. പെൻഷൻ കിട്ടുന്നില്ല, 3 കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല. അമ്മക്ക് ബാങ്കിൽ ചെല്ലുമ്പോ പറയും തരാം തരാം എന്ന് പറയും.